അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير كلامي كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارham ان الله كان عليكم رقيبا. بسم الله الرحمن الرحيم. اولئك الذين طبع الله على قلوبهم وسمعهم وابصارهم واولئك هم الغافلون. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികൾ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും മരണം വരെ സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മളിലേക്ക് നിയോഗിക്കപ്പെട്ട പരിശുദ്ധ റമദാൻ, അതിന്റെ സകല ഐശ്വര്യങ്ങളും ബർക്കത്തുകളും നമുക്ക് വീതിച്ചു തന്ന് നമ്മോട് യാത്ര ചോദിക്കാനിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും. വളരെ പെട്ടെന്നാണ് റമദാൻ കഴിഞ്ഞു പോയത്. എത്ര വേഗത്തിലാ നോമ്പ് തീർന്നു പോയത് എന്ന് നമ്മൾ ആശങ്കപ്പെട്ട് തിരിച്ചു പോകുന്നത് പോലെ, ഏത് നിമിഷവും ഈ ലോകത്ത് നിന്ന് ഒരു യാത്ര പോലും ചോദിക്കാതെ മടങ്ങിപ്പോകേണ്ടവരാണ് നമ്മളെല്ലാവരും.
ഈ കൂട്ടത്തിലെ ആരൊക്കെ അടുത്ത റമദാനിൽ ഈ പള്ളിയിലുണ്ടാകും, ആരൊക്കെ ഈ റമദാനിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ തിരിച്ചുള്ള വിളിക്കുത്തരം നൽകി പോകേണ്ടവരുണ്ട് എന്നൊരു പക്ഷേ നമ്മളിൽ പലർക്കും ഇന്ന് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ ഒരു കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും തുല്യരാണ്. കഴിഞ്ഞ റമദാനിൽ നമ്മൾ കണ്ട പല ആളുകളും ഇന്ന് നമ്മളോടൊപ്പമില്ല. പല വാപ്പയുടെ കൂടെയും നോമ്പ് തുറന്ന മക്കൾ വാപ്പയില്ലാതെ നോമ്പ് തുറന്ന് ഈ റമദാനിൽ ജീവിച്ചിട്ടുണ്ട്. ഈ റമദാനിന്റെ തുടക്കത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഈ റമദാനിന്റെ അവസാനത്തിലേക്ക് നമ്മളെ കൂട്ടത്തിലില്ല. ആ കൂട്ടത്തിലെ ഇന്നലെ നമ്മളോട് വിട പറഞ്ഞ നമ്മളുടെ സഹോദരൻ അബൂബക്കർ സാഹിബ്, ഞാൻ ഈ റമദാനിൽ അതുപോലെ ഈ പള്ളിയിൽ ഏത് കാലത്ത് വന്നിട്ടുണ്ടോ അന്നു മുതൽ ഞാൻ കണ്ടിരുന്ന പലരും, ആ കൂട്ടത്തിലെ ഒരാൾ. പലപ്പോഴും ഖുതുബ കഴിഞ്ഞു പോകുമ്പോ കയ്യ് പിടിച്ച് തന്റെ ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കണേ, ആ മകനെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം എന്ന് പലപ്പോഴും പല സന്ദർഭങ്ങളിലും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാൻ വസീയത്ത് തന്ന് മടങ്ങിപ്പോയ അദ്ദേഹം അള്ളാഹുവിന്റെ അരികിലേക്ക് എന്തൊക്കെ കൊണ്ടുപോയി എന്ന് നമ്മൾക്കാർക്കും അറിയില്ല. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ കബർ ജീവിതം ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ. ഇതുപോലെ ഒരു യാത്ര ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് നിന്ന് യാത്ര ചോദിക്കും. ആ യാത്രക്ക് മുൻപ് നമ്മൾ എന്തു നേടി? അള്ളാഹു ദീർഘിപ്പിച്ചു തന്ന പല പരിശുദ്ധ റമദാനുകളെ കൊണ്ടും നമുക്ക് എന്തൊക്കെ നേടാൻ സാധിച്ചു എന്ന ഒരു സ്വയം വിചാരണയാവണം പരിശുദ്ധ റമദാൻ വിട പറയുന്ന ഈ അവസാന വെള്ളിയാഴ്ച നമ്മൾ ഓരോരുത്തരും സങ്കടത്തോടെ സ്വയം ചോദിച്ചുത്തരം കണ്ടെത്തേണ്ടത്. എന്തിനായിരുന്നു പരിശുദ്ധ റമദാൻ? അള്ളാഹുവിന്റെ പ്രവാചകനും വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആലയും ഓർമ്മപ്പെടുത്തി, മൻ സ്വാമ റമദാന ഈമാനൻ, നിങ്ങൾ ആരെങ്കിലും വിശ്വാസത്തോടുകൂടിയാണ് നോമ്പ് അനുഷ്ഠിക്കുന്നതെങ്കിൽ, വഖ്തിസാബൻ, പ്രതിഫലേച്ഛയോടുകൂടി ആഗ്രഹത്തോടെയാണ് നിങ്ങൾ നോമ്പ് നോൽക്കുന്നതെങ്കിൽ, ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദൻബിഹി, നിങ്ങൾ ഇതുവരെ ചെയ്ത സകല പാപങ്ങളും ഇതുവരെ പറ്റിപ്പോയ സകല പാപങ്ങളും പൊറുക്കാൻ അള്ളാഹു റമദാൻ കാരണമാക്കും. ആ പാപങ്ങൾ പൊരുത്തപ്പെടിക്കാനും പൊറുക്കാനും അതുവഴി മനസ്സിലുള്ള പാപക്കറകളെല്ലാം കഴുകിക്കളയാനും നമ്മളെ കൊണ്ട് സാധിച്ചോ? ഒരിക്കൽ അള്ളാഹുവിന്റെ തിരുദൂതൻ മിമ്പറിലിരുന്നു കൊണ്ട് പറയാൻ തുടങ്ങി, ആമീൻ ആമീൻ ആമീൻ, അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മിമ്പരി, അള്ളാഹുവിന്റെ പ്രവാചകൻ മിമ്പറിന്റെ മുകളിലായിരുന്നു. ഫഖാല ആമീൻ ആമീൻ, മൂന്ന് തവണ അള്ളാഹുവിന്റെ തിരുദൂതൻ ആമീൻ പറഞ്ഞു. ഇത് കേട്ട സന്ദർഭത്തിൽ സഹാബത്ത് ചോദിച്ചു, മാ കുൻത തസ്നഉ ഹാദാ, അള്ളാഹുവിന്റെ പ്രവാചകരെ എന്തിനാ ഇങ്ങനെ ആമീൻ പറയുന്നത്? ഞങ്ങൾ ആരും ഒന്നും കേട്ടിട്ടില്ലല്ലോ, പിന്നെന്തിനാ താങ്കൾ ആമീൻ പറഞ്ഞത്? തിരുദൂതൻ തിരിച്ചു പറഞ്ഞ വാക്ക്, ഖാലലി ജിബ്രീൽ, ജിബ്രീൽ പറയുന്നതായി ഞാൻ കേട്ടു, ജിബ്രീൽ എന്നോട് പറഞ്ഞതായി ഞാൻ കേട്ടു, അള്ളാഹുവിന്റെ ഒരടിമക്ക് ഒരു റമദാൻ കിട്ടി, അവൻ ആ റമദാനിലേക്ക് ജീവിക്കാനും പടച്ച റബ്ബ് അവകാശം കൊടുത്തു. നോമ്പ് നോറ്റും, റമദാനിന്റെ പകലുകളിൽ പട്ടിണി കിടന്നും രാത്രി ഇബാദത്ത് ചെയ്തും അവൻ അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. പക്ഷേ ലം യുഗ്ഫറു ലഹു, അള്ളാഹുവിന്റെ പാപമോചനം അവന് കിട്ടിയിട്ടില്ല. അള്ളാഹുവിന്റെ പാപമോചനം കിട്ടാതെ നോമ്പ് നോറ്റവരുണ്ടല്ലോ, അവനെ പടച്ച റബ്ബ് ശപിക്കട്ടെ, അള്ളാന്റെ ശാപം അവനുണ്ടാകട്ടെ എന്നാണ് മലക്കുകൾ പറയുന്നത്. അവര് പ്രാർത്ഥിക്കുമ്പോ ഞാനും കൂടെ ആമീൻ ചൊല്ലി. സഹോദരങ്ങളെ,
ഈ പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ ആ പാപമോചനം വേടിയോ? ഹൃദയത്തിന്റെ മേലെ കൈവച്ചുകൊണ്ട് നാഥനോട് പറയാൻ സാധിച്ചോ, നാഥ എന്റെ പാപങ്ങൾ പൊറുത്തിട്ടില്ല എന്നിട്ട് എന്ന ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ റമദാനിന്റെ ചൈതന്യം നമുക്കിൽ പലർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഇനി അഥവാ അങ്ങനെ ഒരു പാപമുക്തമായ മനസ്സ് നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളുടെ ഉത്തരവാദിത്തം അത് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാ. റബ്ബിന്റെ സ്വർഗത്തിന് വേണ്ടിയും പാപമോചനത്തിന് വേണ്ടിയും നമ്മുടെ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹ് നൽകുന്ന വലിയൊരു സ്ഥാനമാ. ആ സ്ഥാനം നഷ്ടപ്പെടുത്താതെ മരണം വരെ അത് നിലനിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇതാണ് പരിശുദ്ധ റമദാൻ കൊണ്ട് വിശ്വാസികൾക്കുണ്ടാകേണ്ട ഒന്നാമത്തെ മാറ്റം. ആ മാറ്റം നമ്മൾക്കുണ്ടായോ എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കണം. രണ്ടാമതായി തിരുദൂതൻ ഓർമ്മപ്പെടുത്തി തഖ്‌വയുള്ളവരാവാൻ വേണ്ടി, ലഅല്ലകും തത്തഖൂൻ, മാനസികമായ തഖ്‌വ ഉൾക്കൊള്ളാൻ, ഹൃദയത്തിന്റെ വിശുദ്ധിയോടെ നാഥനെ കണ്ടുമുട്ടാൻ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തിരുദൂതനോട് സഹാബത്ത് ചോദിച്ചു, എന്താണ് പ്രവാചകരെ തഖ്‌വ? തഖ്‌വ എന്നുള്ളത് കേവലം യാന്ത്രികമായ ചലനങ്ങളിലോ വസ്ത്രങ്ങളിലോ അല്ല. തഖ്‌വ എന്നുള്ളത് ആളെ കാണിക്കാൻ നമസ്കരിക്കുന്ന നമസ്കാരത്തിലല്ല, ഉടുക്കുന്ന പർദ്ദകളിലോ ഏതെങ്കിലും തരത്തിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി അഭിനയിക്കുന്ന അഭിനയങ്ങളിലോ അല്ല. തഖ്‌വയുണ്ടാകേണ്ടത് ഹൃദയത്തിലാ. ഹൃദയത്തിന്റെ വിശുദ്ധി, ആ വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ അവന് ദുനിയാവിനോട് വിരക്തി ഉണ്ടാവണം. ദുനിയാവിനോട് വിരക്തി ഉണ്ടെങ്കിലേ നല്ല നല്ല ചിന്തകൾ വരൂ. എന്റെ നമസ്കാരം എനിക്ക് ഉപകാരപ്പെടണമെന്ന് ചിന്തിക്കുന്നവൻ ഹൃദയത്തിൽ നന്മയുള്ളവനായിരിക്കും. എന്റെ നോമ്പ് എനിക്ക് മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് റബ്ബ് തന്നത് എന്ന ഹൃദയത്തിന്റെ നന്മയുള്ള ചിന്തയുള്ളവർക്ക് ഹൃദയത്തിൽ തഖ്‌വ ഉൾക്കൊള്ളാൻ സാധിക്കൂ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയതും ആത്മീയപരമായ അനുഭൂതി അഥവാ നിങ്ങളുടെ ഹൃദയത്തിന്റെ നന്മ, ഖദ് അഫ്ലഹ മൻ തസക്ക, ആ മനസ്സിന്റെ അനുഭൂതി, ആ അനുഭൂതി നേടിയവനാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസി. ആ അനുഭൂതി ഉണ്ടായോ നമ്മൾക്ക്? 25-ാമത്തെ നോമ്പ് നോറ്റുവിട്ടുന്ന നമ്മൾ ഓരോരുത്തരും കാതലായൊരു മാറ്റം എന്റെ മനസ്സിലുണ്ടായി റബ്ബേ എന്നൊരാത്മവിശ്വാസം ഇല്ലെങ്കിൽ ഈ പരിശുദ്ധ റമദാനും നമുക്കൊരു മാറ്റവും നൽകിയിട്ടില്ല. അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതുപോലെ മാറ്റങ്ങളില്ലാത്ത ഹൃദയത്തിന്റെ മൂടി മാറാത്ത ആ ഹൃദയത്തിന്റെ ഉടമയാണെങ്കിൽ നെഞ്ചുരുകി റബ്ബിനോട് പ്രാർത്ഥിക്കണം. എന്തിന് തന്റെ മനസ്സിന്റെ മൂടിയൊന്ന് മാറാൻ? മനസ്സിലാവിയിട്ടും തിരുത്താൻ പറ്റാത്ത മനുഷ്യന്റെ ഹൃദയത്തെ ഒന്ന് തിരുത്താൻ, നാഥ എന്റെ മനസ്സിന്റെ മേലെ എന്തോ മൂടിയുണ്ട്, ഞാൻ ഒരുപാട് പ്രസംഗം കേട്ടു, ഞാൻ നോമ്പ് നോറ്റു, ഞാൻ ഒരുപാട് നമസ്കരിച്ചു, ഇരുന്നും കടന്നും ഞാൻ ഖുർആൻ ഓതി, സകാത്തിന്റെ അളവ് നോക്കി കൊടുത്തു, എന്നെ കൊണ്ട് സാധിക്കുന്ന സദഖ ഞാൻ ചെയ്തു, എന്നിട്ടും റബ്ബേ എനിക്കൊരു മാറ്റം തോന്നുന്നില്ല, എന്റെ ഹൃദയത്തിനൊരു വെളിച്ചനോ അനുഭവപ്പെടുന്നില്ല, പലതിൽ നിന്നും മാറി നിൽക്കണം എന്നെനിക്ക് തോന്നിയിട്ടും അതിനോട് എനിക്ക് താല്പര്യം വീണ്ടും തോന്നുന്നു. എന്റെ വീട്ടിൽ, എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ പാപമാണെന്ന് 100% അറിഞ്ഞിട്ടും ആ പാപത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു മനസ്സെനിക്കുണ്ടാവുന്നില്ല എന്ന ആശങ്ക നമുക്കുണ്ടെങ്കിൽ വിശ്വാസികളെ ചിന്തിക്കണം, നമ്മുടെ ഹൃദയത്തിന്റെ മൂടി അല്ലാഹു മാറ്റിയിട്ടില്ല, ഹൃദയത്തിന്റെ മുകളിലുള്ള ആവരണം അല്ല നീക്കം ചെയ്തിട്ടില്ല. അതാണ് റബ്ബ് ഓർമ്മപ്പെടുത്തിയതും. ഉലാഇക്കല്ലദീന തബഅല്ലാഹു അലാ ഖുലൂബിഹിം, നബിയെ അക്കൂട്ടർ അവരാരാണെന്നറിയണോ? അവരുടെ ഹൃദയത്തിന്റെ മുകളിൽ അല്ലാഹു ഒരു മൂടി വെച്ചിട്ടുണ്ട്, ഒരു ആവരണം വെച്ചിട്ടുണ്ട്. അതിൽ തട്ടി ദിക്റുകൾ വൈമാറിപ്പോകും, അല്ലാഹുവിന്റെ ഉപദേശങ്ങൾ ആ മൂടിയെ തട്ടി മാറിപ്പോകും, ഒന്നും അവൻ ഉപകാരപ്പെടുന്നില്ല. വസംഇഹിം, അവന്റെ കേൾവിക്കും മൂടിയുണ്ട്, വഅബ്സാരിഹിം, അവന്റെ കണ്ണുകൾക്കും മൂടിയുണ്ട്, വഉലാഇകഹുമുൽ ഗാഫിലൂൻ, അവരശ്രദ്ധരാണ് നബിയെ. നോമ്പിന്റെ ചൈതന്യം അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല, അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തു നേട്ടമാ റമദാൻ കൊണ്ടുണ്ടായതെന്ന് ചോദിക്കുമ്പോ ലാഘവത്തോടെ അവർ പറയും, വേഗം തീർന്നു, കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ അവസാനിച്ചു, എത്ര പെട്ടെന്നാ നോമ്പ് തീർന്നത്, നോമ്പിന് അത്യാവശ്യം നല്ല ചെലവുണ്ടായിട്ടുണ്ട്
എന്നതല്ലാതെ എന്റെ ഹൃദയത്തിനൊരു മാറ്റമുണ്ടായി, ആ ഹൃദയത്തിനൊരു വെളിച്ചമുണ്ടായി, പാപമുക്തമായ ഒരു മനസ്സെനിക്ക് നേടാൻ പറ്റി എന്ന ഒരു വർത്താനം അവരുടെ നാവിലുണ്ടാവില്ല നബിയെ. അവരാണോ നമ്മൾ എന്ന് സ്വയം കുറ്റബോധത്തോടെ ചിന്തിക്കണം. കാരണം വിശ്വാസികൾക്ക് നോമ്പ് കൊണ്ടുണ്ടാകുന്ന ഗുണം തന്നിഷ്ടങ്ങളെ അവഗണിക്കും. ഒരുപാട് ഇഷ്ടങ്ങൾ നമുക്കുണ്ട്, ഫോൺ എടുത്താൽ, യാത്ര പോകുമ്പോ, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുമ്പോ. അനുവദിക്കപ്പെട്ട ഭാര്യ കൺമുൻപിലുണ്ടായിട്ടും അവളുമായിട്ടുള്ള സുഖം തന്നിഷ്ടം വേണ്ടെന്ന് വെച്ചത് അള്ളാഹുവിനെ ഭയപ്പെട്ടത് കൊണ്ടാ, ആ മനസ്സുള്ളത് കൊണ്ടാ. ഞാൻ അധ്വാനിച്ച് ചോറ് നീരാക്കി കൊണ്ടുവന്ന സമ്പത്ത് കൊണ്ട്, ഞാൻ വാങ്ങിയ സമ്പത്തുകളെ കൊണ്ട്, ഞാൻ വാങ്ങിയ സാധനങ്ങൾ വീട്ടിലുണ്ടായിട്ടും അത് ഞാൻ കഴിക്കാതിരുന്നത് എന്റെ നാഥനെ എനിക്കെന്റെ മനസ്സിൽ ഭയപാടുള്ളത് കൊണ്ടാ. ആ മാനസികാവസ്ഥ നോമ്പിന് ശേഷവും തുടരാൻ സാധിക്കണം. അല്ലാതെ നാറാണത്തെ ഭ്രാന്തനെ പോലെയാവരുത്. പകലുകളിൽ പലതിലും പാറക്കല്ലുകൾ ഉരുട്ടി ആ മലയുടെ മുകളിൽ കൊണ്ടുപോയി സൂര്യനസ്തമിക്കാൻ നേരത്ത് ആ പാറക്കല്ല് താഴത്തെ കുരുട്ടിവിട്ട് ഓരോ പാറക്കല്ലുകൾക്ക് മുകളിലും തട്ടിത്തടഞ്ഞ് ആ താഴേക്ക് വീഴുന്ന പാറക്കല്ല് നോക്കി കൈവെട്ടിച്ചിരിക്കുന്ന നാറാണത്ത് ഭ്രാന്തനെ പോലെയാവരുത്. നമ്മൾ നേടിയെടുത്ത വിശുദ്ധി മരണം വരെ നിലനിർത്താൻ സാധിക്കണം. അതാണ് റബ്ബ് ഓർമ്മപ്പെടുത്തിയതും. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ, സ്വന്തം മനസ്സിനെ തന്നിഷ്ടത്തിൽ നിന്നും തടഞ്ഞ് ആ മനസ്സിൽ തഖ്വയും വിശുദ്ധിയും കൊണ്ടുവരുന്നവരാരാണോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവരാണ് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എന്നെന്നും ശാശ്വതമായി നിൽക്കുന്നവർ. ആ മാറ്റം നമ്മൾ ഉൾക്കൊണ്ടോ? റമദാനിന്റെ ചൈതന്യം മാനസിക വിശുദ്ധിയോടെ നമുക്ക് നേടാൻ പറ്റിയോ എന്ന് സ്വന്തത്തോട് ചോദിക്കണം. മൂന്നാമതായി വിശുദ്ധ ഖുർആനിനോടുള്ള ആദരവ്. ആ വിശുദ്ധ ഖുർആൻ ഓതിത്തീർത്തവരുണ്ട്, ഒന്നും രണ്ടും മൂന്നും തവണ ഓതിത്തീർത്തവർ, ഓതാൻ നേരം കിട്ടിയിട്ടില്ലെങ്കിൽ അസ്വസ്ഥരായവർ, ഖുർആൻ ഓതാൻ പറ്റുന്നില്ല എന്നാശങ്ക പ്രകടിപ്പിച്ചവർ. പക്ഷേ പലരും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഖുർആനോടുള്ള ആദരവ്. ഇനി അവരൊന്ന് ഖുർആൻ ഓതണമെങ്കിൽ അടുത്ത റമദാൻ ആവണം. ഇനി അവർക്കൊന്ന് സൂറത്തുൽ കഹ്ഫ് ഓതിത്തീർക്കണമെങ്കിൽ അടുത്ത റമദാൻ ആവണം. ഒരു ഭാഷയിൽ പറഞ്ഞാൽ അല്ലാന്റെ ഖുർആൻ ഒന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ അടുത്ത റമദാൻ ആവണം. ഉദാഹരണമായി ഇതുപോലെ പള്ളി തുടക്കത്തിൽ നിറയണമെങ്കിൽ അടുത്ത റമദാൻ ആവണം. അതുകൊണ്ട് നബിയെ, ഖുർആനിനെ അനാദരവ് കാണിക്കരുത് എന്ന് അവരോട് പറയണം. വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട ഈ മാസത്തിൽ അല്ലാന്റെ ഖുർആനിനെ മരണം വരെ അവര് സ്വീകരിക്കേണ്ടത് ഏത് മനസ്സോടെയാണവണം? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, തീർച്ചയായും ഈ ഖുർആൻ ലോകാവസാനം വരെ മനുഷ്യരുള്ള മനുഷ്യരാശി നിലനിൽക്കുന്ന കാലം വരെ മനുഷ്യർക്കുള്ള സന്മാർഗം അള്ളാഹുവിന്റെ ഖുർആന. അതിന് വായിക്കേണ്ടത് മാസികകളല്ല, ദിനം പ്രതി ഇറങ്ങുന്ന പത്രങ്ങളല്ല, ഏതെങ്കിലും വാരികകളോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളോ ഏതെങ്കിലും വ്യക്തികളുടെ സാമൂഹിക സന്തുലിതയെ പറ്റിയുള്ള ചർച്ചകളോ അല്ല. വായിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും അല്ലാന്റെ ഖുർആനായിരിക്കണം. ഈ മാസം ഓതിയതുപോലെ ഇനിയും അങ്ങോട്ട് തുടരാൻ പറ്റണം. ഓരോ നിമിഷവും ആത്മാർത്ഥതയോടെ ഹൃദയത്തിലേക്ക് അതിന്റെ മഹത്വം അറിഞ്ഞ് നമ്മൾ പാരായണം നടത്തിയാൽ തീർച്ചയായും അല്ലാഹു മാറ്റം തരും. മാത്രമല്ല അല്ലാഹു ഉറപ്പിക്കും അവൻ ഒരു മാസം അഭിനയിച്ചവനല്ല എന്ന്. ആ മാറ്റം അല്ലാഹുവിന്റെ ഖുർആനിലൂടെ നമുക്കുണ്ടാവണം. നാലാമതായി നമ്മുടെ വിശുദ്ധ ഖുർആൻ നമുക്ക് ശുപാർശകനാവണം. നമ്മൾ നോക്കുന്ന നോമ്പ് അല്ലാന്റെ അരികിൽ നമ്മൾക്ക് ശുപാർശകരാവണം. നമ്മൾ ഓരോ നിമിഷവും ചെലവഴിച്ചത് കേവലം യാന്ത്രികമായൊരു മുസ്ലിമായി എന്ന കാരണം കൊണ്ടല്ല, മറിച്ച് എന്റെ നോമ്പ് എനിക്ക് ശുപാർശകനാവണം. അസ്സിയാമു വൽ ഖുർആനു യശ്വാനി ഇൻദല്ലാ, ഖുർആനും നോറ്റ നോമ്പും അല്ലാന്റെ അടുത്ത് ശുപാർശകരായിട്ട് വരും. ആർക്കു വേണ്ടി? ഖിയാമത്ത് നാളിൽ ആത്മാർത്ഥതയോടെ അത് നോറ്റവർക്ക് വേണ്ടി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശുപാർശയിൽ നമ്മൾ പെടും എന്നുറപ്പില്ല. ലോകത്തുള്ള അവകാശം കൊടുക്കുന്ന ഏത് ശുപാർശകന്റെ കൂട്ടത്തിലും നമ്മൾ ഉൾപ്പെടും എന്നുറപ്പില്ല. പക്ഷേ ഉൾപ്പെടും എന്നുറപ്പുള്ളത് നമ്മൾ നോറ്റ നോമ്പിന്റെ പേരിലാ, നമ്മൾ ഓതിയ ഖുർആനിന്റെ പേരിലാ. അത് രണ്ടും അല്ലാന്റെ കോടതിയിൽ വരും.
നമുക്ക് റബ്ബിനോട് ശുപാർശ ചെയ്യും. അതുകൊണ്ട് മാതാ, ഈ മാസം ഞാൻ നേടിയെടുത്ത വിശുദ്ധി മരണം വരെ നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ച് ഖുർആനിന്റെ പാർശ്വം മുറുകെ പിടിക്കണം. അതോടൊപ്പം തന്നെ വിശപ്പിന്റെ വില നമ്മൾ അറിഞ്ഞു, ഓരോ അണയുടെയും ഓരോ പട്ടിണിയുടെയും സങ്കടം നമ്മൾ അറിഞ്ഞു. ഭക്ഷണമില്ലെങ്കിൽ എല്ലാം തീർന്നു എന്നും നമ്മൾക്കറിയാം. ഒരു നേരം ഭക്ഷണം കിട്ടാതാകുമ്പോ, ഒരു ദിവസം ഭക്ഷണം കിട്ടാതാകുമ്പോ നമ്മളെ എല്ലാ പവറും തീരും. അങ്ങനെയാണെങ്കിൽ ഒന്നിലധികം ദിവസം പട്ടിണി കിടക്കുന്നവരോ, ആഴ്ചകളോളം പട്ടിണി കിടക്കുന്നവരോ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വിസർജിക്കാൻ കാത്തു നിൽക്കുന്ന ഒട്ടകത്തിന്റെ വിസർജ്യ ഭാഗത്ത് വാവിച്ച് കാത്തിരിക്കുന്നവരോ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എച്ചിരു പാത്രങ്ങൾ നക്കിത്തുടയ്ക്കുന്നവരോ കണ്ടിട്ടില്ലേ പലതിലും നമ്മൾ? വൃത്തിഹീനമായ വൃത്തികെട്ട കിണറുകളിൽ നിന്ന് വെള്ളം കോരി സംരക്ഷിക്കേണ്ട പതിനായിരങ്ങൾ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തുമുണ്ട്. ഏതെങ്കിലും ഹെലികോപ്റ്ററുകളിൽ കൊടുക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷണത്തിന് വേണ്ടി പേപ്പട്ടിയെ പോലെ കടിപിടി കൂടി ഒരു തുണ്ട് വെണ്ണിന് വേണ്ടി, ഒരു തുണ്ട് ഭക്ഷണത്തിന് വേണ്ടി കണ്ണുനീരൊഴിക്കുന്ന പതിനായിരങ്ങളുണ്ട്. പോഷകാഹാരം കിട്ടാത്തതിന്റെ പേരിൽ മകന്റെ അസ്ഥിക്കൂടങ്ങൾ കണ്ട് മടിയിൽ വെച്ച് ഈച്ച അടയ്ക്കുന്ന മയ്യത്തുമായി വെപ്രാളപ്പെടുന്ന ഉമ്മമാരുണ്ട്. അവർക്കിടയിൽ അറിയണം മനുഷ്യരെ വിശപ്പിന്റെ വില. ലോകത്തേറ്റവും സന്തോഷത്തോടെ നമുക്ക് എന്തൊക്കെ ഉണ്ടായാലും തിന്നാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതോടെ തീരും നമ്മളെ പവർ മുഴുവനും. അതുകൊണ്ടാണല്ലോ പലരുടെ ജീവിതത്തിലും വലിയ സൗകര്യങ്ങളുണ്ട്, കൊട്ടാരത്തിലാ താമസം ലക്ഷപ്രഭുവ, പക്ഷേ ഭക്ഷണം കഴിക്കാൻ അയാൾക്ക് അർഹതയില്ല. കാരണം ഇന്നതേ തിന്നാൻ പറ്റൂ. എനിക്കനുഭവമുണ്ട്, കോടികൾ ആസ്തിയുള്ള ഒരു മനുഷ്യൻ, കോടിക്കണക്കിന് സ്വത്തുക്കളുള്ള ഒരു മനുഷ്യൻ, പക്ഷേ അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റുക വെറും കുമ്പളം മാത്രമാ. രാവിലെ കുമ്പളം, ഉച്ചക്ക് കുമ്പളം, രാത്രിയും കുമ്പളം. അന്ന് അദ്ദേഹം കൂടെ ഭക്ഷണം കഴിക്കുമ്പോ തീൻമേശയ്ക്ക് മുകളിൽ വെച്ച ഭക്ഷണത്തിലേക്ക് നോക്കി കണ്ണുനീരോടെ പറഞ്ഞൊരു വാക്കുണ്ട്, എന്തുണ്ടായിട്ടെന്താ ഉസ്താദെ തിന്നാനുള്ള ഭാഗ്യമില്ലെങ്കിൽ? അങ്ങനെ തിന്നാൻ ഭാഗ്യം പോട്ടെ, തിന്നാനില്ലാത്തൊരവസ്ഥ കൺമുൻപിൽ ആലോചിച്ചു നോക്കൂ. ഓരോ ഭക്ഷണത്തിന്റെ മധുരവും ഭക്ഷണത്തിന്റെ തൃപ്തിയും വിശപ്പിന്റെ കാഠിന്യത്തില. വിശക്കുമ്പോഴേ ഭക്ഷണത്തിന്റെ മധുരം നമ്മൾ അറിയൂ, വിശക്കുമ്പോഴേ വിശപ്പിന്റെ വില അറിയുമ്പോഴേ ഭക്ഷണത്തിന്റെ മഹത്വം നമ്മൾ അറിയൂ. അതുകൊണ്ട് തന്നെ അനേകായിരങ്ങൾ ഇല്ലാതെ സങ്കടപ്പെടുമ്പോ ഉള്ളതൊരു മാസം ഒന്ന് പിടിച്ചു വെക്കാൻ റബ്ബ് പൽപ്പിച്ചപ്പോ ഒരു മാസത്തിന്റെ ബേജാറും വിശപ്പിന്റെ മധുരവും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടും ആ വിശപ്പിന്റെ ശക്തിയെ നമ്മൾ ഹൃദയത്തോട് സ്വീകരിക്കണം. വിശക്കുന്നവന്റെ വയറിൽ ഒരിറ്റു വെള്ളം കൊടുക്കാൻ തയ്യാറാവണം. പട്ടിണിയും പരിവട്ടങ്ങളുമായി ജീവിക്കുന്നവരുടെ സങ്കടം തിരിച്ചറിയാൻ പറ്റണം. അതറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെന്തിനായിരുന്നു മനുഷ്യരെ നമ്മൾ പകല് പട്ടിണി കിടന്നത്? പകല് പട്ടിണി കിടക്കാൻ പറഞ്ഞ നാഥനോട് വാശി കാണിക്കുന്ന രീതിയിൽ തുറക്കുമ്പം മുക്കുമുട്ട ഭക്ഷിച്ച് അവിടെയും തീരാതെ ഭക്ഷണത്തിന്റെ പവർ നോക്കി നാട്ടുകറങ്ങി ജീവിതത്തിലെ ആസ്വാദനത്തോടെ ആസ്വദിച്ച് കഴിച്ച് കുടിച്ച് രമിച്ച് ജീവിച്ചതായിരുന്നെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല വിശപ്പിന്റെ വില. അറിയിക്കും നാഥൻ, ആ അറിയിക്കൽ അള്ള തീരുമാനിക്കുന്നതിന്റെ മുൻപ് വിശപ്പിന്റെ മഹത്വം അറിഞ്ഞ് ഭക്ഷണത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് അതിനെ ആദരിക്കാൻ സാധിക്കണം. ഇന്ന് പലരും ഭക്ഷണത്തെ അന്യായമായി തള്ളിക്കളയുന്നവരാ, അനാവശ്യമായി തള്ളിക്കളയുന്നവർ. അതുകൊണ്ട് തന്നെ അള്ളാഹു ഓർമ്മപ്പെടുത്തി, വഅംഫികൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അയ്യതി അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് പടച്ച റബ്ബ് തന്നതെന്തോ അതിൽ നിന്നും നിങ്ങൾ ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. എനിക്കൊരു പിടിയാണ് കിട്ടിയതെങ്കിൽ അതിലുള്ള നാല് പിടി മറ്റൊരുത്തന്, നാല് വ്യക്തികൾ മറ്റൊരുത്തന് കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം. എനിക്ക് പടച്ച റബ്ബ് ഒരു പ്ലേറ്റാ തന്നതെങ്കിൽ അതിന്റെ കാഭാഗം മറ്റൊരുത്തന് കൊടുക്കാനുള്ള മനസ്സുണ്ടാകണം. അതാണ് റമദാനിന്റെ വിശുദ്ധി. പട്ടിണിയുടെ വില ജീവിതത്തിൽ സങ്കടം കൊണ്ട് ജീവിക്കുന്നവരുടെ കണ്ണുനീര് തിരിച്ചറിയാനുള്ള അവസരം, അതൊക്കെ ഈ റമദാൻ കൊണ്ട് നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ ഈ റമദാൻ നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അല്ല, പാപമോചനം കിട്ടിയിട്ടില്ല, മനസ്സൊന്നും നന്നായിട്ടില്ല, ഖുർആനിനോട് പ്രത്യേകിച്ച് മമതകളോ മാനസിക താല്പര്യങ്ങളോ ഇല്ല. അതേപോലെ തന്നെ ആളുകളുടെ വിശപ്പിന്റെ ശക്തിയോ പട്ടിണിയുടെ സങ്കടമോ നമ്മൾ ചിന്തിച്ചിട്ടില്ല എങ്കിൽ ഒരു ചുക്കും കിട്ടാത്തവരായി അല്ലാന്റെ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ
എത്ര എത്ര നോമ്പുകാരാണ് നബിയെ വെറും പട്ടിണിയായി അള്ളാനെ കണ്ടുമുട്ടേണ്ടി വരുന്നത്. ഒരു മാറ്റവും അവർക്കില്ല, ഒരു തിരുത്തലും അവരുടെ ജീവിതത്തിലില്ല. പാറാണത്ത് ഭ്രാന്തനേക്കാളും വിജയരക്കേട് ചെയ്ത് വിഡ്ഢിയായി അഭിനയിച്ച് തീർത്തവൻ ആ കൂട്ടത്തിലാണ് നമ്മൾ പെട്ടുപോകുന്നതെങ്കിൽ, സുഹൃത്തുക്കളെ സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമദാനും നമ്മളോട് യാത്ര ചോദിക്കുകയാണ്. ഇന്നലെ മണ്ണിലേക്ക് വെച്ച അബൂബക്കർ സാഹിബും ഇനി എന്നും മണ്ണിലേക്ക് മടങ്ങേണ്ട നമ്മളും അള്ളാന്റെ കോടതിയിൽ പുനർജീവിപ്പിക്കപ്പെടുമ്പോ മക്കളെ പറ്റിയുള്ള ആദിയും കുടുംബത്തെ പറ്റിയുള്ള സങ്കടവും മാത്രം ബാക്കി വെച്ച് അള്ളാന്റെ മണ്ണിലേക്ക് മടങ്ങുമ്പോ സ്വയം ആലോചിച്ചൊന്ന് സങ്കടപ്പെടാൻ, സ്വയം ഒന്ന് ചിന്തിച്ച് കണ്ണുനീരൊഴിക്കാൻ, സ്വന്തത്തെ പറ്റി ആലോചിച്ചൊന്ന് വെപ്രാളപ്പെട്ട് മാറാൻ നമുക്ക് അവസരങ്ങൾ അള്ള വീണ്ടും വീണ്ടും മാറ്റി മാറ്റി നൽകുമ്പോ ആ ചിന്തകളില്ലാതെ തിന്നും കുടിച്ചും രമിച്ചും ആസ്വദിച്ചും ഓടുകയാണെങ്കിൽ അള്ളാഹ്ക്കൊരു നഷ്ടവും വരാനില്ല. നഷ്ടം നമ്മൾക്ക് മാത്രമാ, തീർന്നു നമ്മളുടേത്. ഈ റമദാനിന്റെ അവസാനത്തേക്ക് ഞാനും നിങ്ങളും ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. കൊയ്ക്കപ്പെട്ട ആറടി മണ്ണിലെ ആ കബറ് നമ്മളിൽ പലർക്കുമാ. പക്ഷെ ആ യാത്രക്ക് മുൻപ് അവസരം ചോദിക്കാതെ, സമ്മതം ചോദിക്കാതെ കൃത്യമായി അള്ളാന്റെ തീരുമാനപ്രകാരം മടങ്ങുന്ന യാത്രക്ക് മുൻപ് റമദാൻ ഉപയോഗപ്പെടുത്തിയവരാവണം. നെഞ്ചു തൊട്ട് അള്ളാഹുവോട് പറയണം, റബ്ബനാ താദാ, ഞങ്ങളുടെ മനസ്സ് നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം. ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് റബ്ബേ. പള്ളിയിൽ വന്നു, ജമാഅത്തിൽ പങ്കെടുത്തു, നിസ്കരിച്ചു, എല്ലാ നല്ല കാര്യങ്ങൾക്കും മുൻപന്തിയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു അഭിനയമായി കാണാതെ മാറ്റം നൽകുന്ന മുഅ്മിനീങ്ങളിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ നാദാ എന്ന് ഹൃദയം കൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ അള്ള കൊണ്ടുപോകുന്നത് നാളെ നേരം പുലർച്ചെയാണെങ്കിൽ പോലും സമാധാനത്തോടെ നാഥന്റെ അരികിലേക്ക് മടങ്ങാൻ പറ്റും. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ സഹാബത്തിനോട് ചോദിച്ചതുപോലെ, എത്രയെത്ര നോമ്പുകാരാ അള്ളാന്റെ അടുത്ത് നിന്നൊന്നും കിട്ടാതെ അള്ളാന്റെ അടുത്തേക്ക് മടങ്ങുന്നത്. ആ വിഡ്ഢികളിൽ, ആ വിവരം കിട്ടവരിൽ പെട്ടുപോകാതിരിക്കാൻ ഓരോ നിമിഷവും നേടിയെടുത്ത വിശുദ്ധി മരണം വരെ നിലനിർത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. يا ايها الناس اوصيكم اياي اولا بتقوى الله ജീവിതത്തിന്റെ ഒരു രംഗത്തും അല്ലാഹുവിനെ മറന്നു പോകരുത് എന്ന് എന്നോടെന്നപോലെ നിങ്ങളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്നും യാത്ര ചോദിക്കുന്ന ഈ ഘട്ടത്തിൽ പരിശുദ്ധ റമദാൻ കൊണ്ട് ഗുണമുണ്ടാക്കിയവരാണോ, അല്ലെങ്കിൽ കേവലം യാന്ത്രികമായി ആചാരങ്ങൾ അനുഷ്ഠിച്ചവരാണോ എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ ഓർമ്മപ്പെടുത്തി കൊടുത്തപ്പോൾ സഹാബാക്കൾ വിശദീകരിച്ച ഒരു വാക്യമുണ്ട്. ഇസ്ലാമിലെ കർമ്മങ്ങൾ രണ്ടർത്ഥത്തിലാണ് പൂർത്തിയാവേണ്ടത്. ഒന്ന് കർമ്മ പൂർത്തീകരണം, രണ്ട് കർമ്മ സാഫല്യം. കർമ്മ പൂർത്തീകരണവും കർമ്മ സാഫല്യവും രണ്ടും രണ്ടാണ്. ഒരാളൊരു യാത്ര പോകുമ്പോ ഞാനൊന്ന് ഇന്ന നാട്ടിൽ വരെ പോയി വരാം, മലപ്പുറത്തൊന്ന് പോയി വരണം എന്ന് പറയുന്ന ഒരാള് അദ്ദേഹം മലപ്പുറത്ത് ചെന്നു, നേരെ തിരിച്ചു വന്നു, അദ്ദേഹത്തിന്റെ കർമ്മം പൂർത്തീകരിക്കപ്പെട്ടു. പക്ഷേ കർമ്മ സാഫല്യമായോ, ആ കർമ്മ സാഫല്യം നേടിയോ എന്നറിയണമെങ്കിൽ അദ്ദേഹം എന്തിനാണോ പോയത് ആ പോയ കാര്യം നടക്കണം. ഇതാണ് ഇസ്ലാമിലെ കർമ്മങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച കണക്ക്. കർമ്മ പൂർത്തീകരണം എല്ലാവരെ കൊണ്ടും നടക്കും. നോമ്പ് നോറ്റു, സുബഹിക്ക് മുൻപ് എഴുന്നേറ്റു, ഭക്ഷണം കഴിച്ചു, അത്താഴം കഴിച്ചു, മകരി ബാക്കി, അത് കർമ്മ പൂർത്തീകരണമാണ്. കർമ്മ സാഫല്യം ആ നോമ്പ് കൊണ്ടുണ്ടാകേണ്ട വിശുദ്ധിയാണ്.
അതാണ് കർമ്മങ്ങളെ കൊണ്ടുണ്ടാകേണ്ട സാഫല്യം. നമസ്കാരം, ഉതുവെടുക്കുക, വരിക, കൈകെട്ടുക, നിസ്കരിക്കുക, സലാം വീട്ടുക, കർമ്മ പൂർത്തീകരണമായി. അതല്ല അല്ലാഹു വേണ്ടത്, കർമ്മ പൂർത്തീകരണമല്ല അല്ലാഹു ആഗ്രഹിക്കുന്നത്. അതിന്റെ സാഫല്യം ഉണ്ടാകണം. നമസ്കരിക്കുന്നവന്റെ മനസ്സിലുള്ള പാപക്കറകൾ കഴുകാൻ, നോമ്പ് നോൽക്കുന്നവന്റെ മനസ്സിലുള്ള പാപക്കറകൾ കഴുകാൻ ഒരു മനുഷ്യന് സാധിച്ചിട്ടില്ലെങ്കിൽ വെറും കർമ്മ പൂർത്തീകരണമേ ഉണ്ടാകൂ, കർമ്മ സാഫല്യത്തിന്റെ കൂലി അള്ളാന്റെ അടുത്തുണ്ടാവില്ല. അതുകൊണ്ടാണ് ലോകത്തിന്റെ തിരുദൂതൻ ഓരോ രംഗത്തും സക്കാത്തിന്റെ വിഷയത്തിലും സൂചിപ്പിക്കേണ്ടതില്ലാത്ത മാത്രം അതിന്റെ ഗൗരവം ബോധ്യപ്പെട്ടവരാ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, നിങ്ങളെങ്ങാനും സക്കാത്ത് കൊടുക്കാതിരുന്നാൽ ആകാശത്ത് നിന്നുള്ള മഴത്തുള്ളികൾ നിങ്ങൾക്ക് ഞാൻ തടയുമായിരുന്നു. ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, പിന്നെ എന്തുകൊണ്ടാ മഴ പെയ്യുന്നത്? കൊടുക്കാത്ത പലരുണ്ടല്ലോ, എന്നിട്ടും എന്തിനാ മഴ പെയ്യുന്നത്? അള്ളാന്റെ തിരുദൂതൻ അള്ളാന്റെ ആയത്ത് ബാക്കി ഓതി, നിങ്ങൾക്കിടയിൽ നാൽക്കാലികൾ ഉണ്ടായിപ്പോയതിന്റെ പേരിൽ, നിങ്ങൾക്കിടയിൽ കന്നുകാലികളെ അള്ളാഹ് സ്നേഹിക്കുന്നതിന്റെ പേരിൽ, അഥവാ സക്കാത്ത് കൊടുക്കാതിരുന്നിട്ടും നമ്മക്ക് വെള്ളം കിട്ടുന്നത് അള്ളാഹുവിന്റെ അരികിൽ നാൽക്കാലികൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ആ സക്കാത്തിന്റെ കണക്ക് നോമ്പ് തുടങ്ങിയ അന്ന് മുതൽ ചോദിച്ചവരുണ്ടാകും, ഇന്ന് വരെ കണക്ക് റെഡി ആയിട്ടുണ്ടാവൂല. അവസാനം കണക്കൊക്കെ ഒരു സബൂറാക്കി ഒരു കാർഡടക്കിയിട്ട് കുറച്ചങ്ങിട്ട് കൊടുക്കും, കൂടാതെ കുറവായിട്ട്. എന്നിട്ട് പടച്ചവനോട് തവക്കുലി ചെയ്യും, കണക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാനങ്ങ് കൊടുത്തിട്ടുണ്ട്, അവിടെ 500, ഇവിടെ 1000, അപ്പുറയിൽ 200, എന്നിട്ട് കുറച്ച് സക്കാത്തിലേക്കും കൊടുത്തിട്ട് പറയും, എല്ലാം കൂടി അങ്ങ് സബൂറാക്കി, എല്ലാം കൂടി അങ്ങ് കൂട്ടാക്കി എന്നുള്ള നിലക്ക്. ആരെ ബോധിപ്പിക്കാനാ മനുഷ്യരെ ഈ സക്കാത്ത്? കഞ്ഞിയിലില്ലെങ്കിൽ കഞ്ഞിക്കലത്ത് എന്ന് ചിന്തിക്കുന്ന മാതിരി സ്വന്തം കുടുംബത്തിലെ മക്കൾക്ക് 100, ഇളയ മക്കൾക്ക് 10 വീതവും, ഭാര്യക്കോ പെൺമക്കൾക്കോ 1000 വീതവും കൊടുത്ത് സക്കാത്തിന്റെ പൈസ കൊടുക്കൽ അല്ല ഇസ്ലാമിലെ സക്കാത്ത്. സക്കാത്തിനെ പറ്റിയൊക്കെ കൃത്യമായിട്ട് ബോധ്യമുള്ളവരാ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ചെയ്യാറുള്ളത്. അതോടൊപ്പം തന്നെ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയല്ലോ, സക്കാത്ത് കൊടുത്താലേ ഇനി അങ്ങോട്ട് ആ സമ്പത്ത് നമുക്ക് ഹലാലാവും. സക്കാത്ത് കൊടുക്കാത്ത പൈസയാണ് എൻ്റെ ഉള്ളതെങ്കിൽ അതുകൊണ്ട് ഞാൻ എത്ര സമ്പാദിച്ചാലും തിന്നുമ്പോൾ ഹറാമാണ്. വിശുദ്ധ ഖുർആനിന്റെ ഓർമ്മപ്പെടുത്തൽ, യാ അയ്യുഹന്നാസ് കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ തുയ്യിബ, അയ്യോ ജനങ്ങളെ നിങ്ങൾ ഹലാലായ ഭക്ഷണം കഴിക്കണം. വലാ തത്തബിഊ ഖുത്വാത്തി ശയാത്തീൻ, ശൈത്താൻ പിശാചിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. ഇന്നഹു ലക്കും അദുവ്വു മുബീൻ, അവൻ നിങ്ങളെ ശത്രുവാ. ഇവിടെ തുടക്കത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, സക്കാത്ത് കൊടുക്കാത്ത മുതലാൻ എന്തേലുള്ളതെങ്കിൽ ആ മുതലിലാണ് പിന്നെയും ഞാൻ തിന്നേയും ജീവിക്കുകയും ചെയ്യുന്നതെങ്കിൽ ആ സക്കാത്ത് കൊടുക്കുന്ന അന്ന് വരെ തിന്നുന്ന ഹറാമാ. എനിക്കൊരു സക്കാത്ത് കൊടുക്കാൻ 10 ലക്ഷം റുപ്യ ഉണ്ടായിട്ടും ഞാൻ അതിന്റെ കൃത്യമായിട്ട് നിസാബൊപ്പിച്ച് സക്കാത്ത് കൊടുത്തില്ല, പക്ഷെ ആ 10 ലക്ഷത്തിന്റെ മൂലധനത്തുമലാണ് ഞാൻ പിന്നെയും കച്ചവടം തുടങ്ങിയത്, അതുമലാണ് തിന്നണ്, അതുമലാണ് സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ആ സക്കാത്ത് ആ മുതൽമെന്ന് പോവാത്ത കാലത്തോളം ആ മുതൽ മുഴുവൻ കൊണ്ട് ഇങ്ങി തിന്നുന്നത് എനിക്ക് ഹലാലാവൂലാണ്. അത്ര ഗൗരവപ്പെട്ട വിഷയം. എത്ര ആളുകൾ സക്കാത്ത് കൃത്യമായിട്ട് നോക്കിക്കൊടുത്തു. സക്കാത്തിനെ പറ്റിയുള്ള ചോദ്യം ചോദിച്ചാൽ തീരെയല്ലെങ്കിലും സക്കാത്ത് അളവ് നോക്കി കൊടുക്കട്ടെ എന്നുള്ളൊരു മനസ്സ് കുറവാ. നിസ്കാരത്തിന് ചെലവില്ല, ഒതുവിന് ചെലവില്ല, നോമ്പിന് ചെലവാക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ സക്കാത്ത് വേറൊരാൾക്ക് പോവുകയായതുകൊണ്ട് ഒരു മേപ്രയാസ എന്തെങ്കിലും ഒന്ന് സക്കാത്ത് കൊടുക്കാന്നുള്ള കാര്യത്തിൽ. ബാക്കി എല്ലാ കാര്യത്തിലും ആവേശം കാണിക്കുന്നവർക്ക് സക്കാത്തിന്റെ വിഷയത്തിൽ ആവേശം കാണിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരും ചിന്തിക്കട്ടെ, റമദാനിന്റെ തഖ്വയും ചൈതന്യമൊന്നും ആർക്കും ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. സാന്ദർഭികമായി കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഓരോ പ്രദേശത്തുമുള്ള നന്മയുടെ കൂട്ടായ്മകളാണ് പല അവസരങ്ങളും. ആ അവസരങ്ങളിൽ ഒരവസരമാണ് നമ്മുടെ പ്രദേശത്ത് രോഗികളായവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാൻസർ സെന്ററുകൾ, അവിടെയുള്ള ഡയാലിസിസ് സെന്ററുകൾ. നമ്മളുടെ തൊട്ടടുത്തുള്ള ഒരു ഡയാലിസിസ് സെന്റർ നടത്തേണ്ടതും മുൻപോട്ട് കൊണ്ടുപോകേണ്ടതും നമ്മളെ ഉത്തരവാദിത്തമാണ്. അതിനെപ്പറ്റി ആശങ്കപ്പെടുന്ന ഒരവസ്ഥ അതിന്റെ സംഘാടകർക്ക് ഉണ്ടാവരുത്. കാരണം നമ്മക്കല്ല അങ്ങനെ ഒരു പരീക്ഷണം തന്ന, അതോടെ തീരും നമ്മളെ പവറൊക്കെ. 16 കൊല്ലം ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് എല്ലാ സൗകര്യത്തിലും വീടുണ്ടാക്കി വീട്ടിൽ കൂടിയതിന്റെ 1.5 മാസം കഴിഞ്ഞ് കിഡ്നി ഫെയിലിയർ ആണെന്നറിഞ്ഞപ്പോ ഇപ്പോഴും ആൾക്കാരോട് വായ്പ വാങ്ങി കിടപ്പാടം വിറ്റു ഉള്ളതെല്ലാം വിറ്റുപെറുക്കി 1.5 ആടൻ ഡയാലിസിസ് നടത്തുന്ന ഒരുത്തന്റെ കണ്ണുനീര് കാണുമ്പോഴേ മനുഷ്യരെ പട്ടിണിയാണ് അള്ള തന്നതെങ്കിൽ കുറച്ച് പട്ടിണി കിടക്കാം.
വേറെന്ത് പരീക്ഷണാണെങ്കിലും പിടിച്ചിക്ക. സൂക്കേട് കൊണ്ട് അല്ല പരീക്ഷിച്ചു തുടങ്ങിയ അവിടെ തീരും പവറൊക്കെ. സമാധാനവും പോവും, കുടുംബത്തിന്റെ സ്വത്തും പോകും, സ്വസ്ഥതയും പോവും. അതില്ലാതിരിക്കാൻ പ്രാർത്ഥിച്ച് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ നമ്മൾ മുൻപന്തിയിലുണ്ടാവണം. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും പുറത്ത് നിന്റെ സ്വർഗ പുങ്കാവനത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവേ, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് ഇണകളുണ്ട് നാഥ, പ്രാർത്ഥിക്കണമെന്ന് വസീയത്ത് ചോദിച്ചവർ. വാർദ്ധക്യത്തിൽ പോലും അമ്പിയാക്കൾക്ക് മക്കളെ കൊടുത്ത നാഥ, ആ ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി അവരോട് നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവേ, കുടുംബജീവിതത്തിലും സാമ്പത്തിക രംഗത്തും ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ക്ഷമയോടെ അതെല്ലാം നേരിട്ട് ക്ഷമിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, രോഗം കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും കുടുംബ പ്രശ്നങ്ങളെ കൊണ്ടും പലരും ദുരിതത്തിലാണ് നാഥ. നീ ഷിഫ നൽകുന്നതാണ് നാഥ ഏറ്റവും വലിയ ഷിഫ. എല്ലാവരുടെയും അസുഖത്തിന് എളുപ്പത്തിൽ ഷിഫ നൽകി ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീക്ക് നൽകണമേ. അള്ളാഹുവേ, മരണപ്പെട്ടു പോയ സഹോദരീ സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ, എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. അള്ളാഹുവേ, നിന്റെ തൃപ്തി ആഗ്രഹിച്ചിട്ടാണ് നാഥ ഓരോ അമലുകളും പ്രവർത്തിക്കുന്നതും. പിശാചിന്റെ കുതന്ത്രത്തിൽ നിന്നും മനസ്സിനെ തിരിച്ച് നിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ഒരു മുഅ്മിനായി മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ. അള്ളാഹുവേ, അവിശ്വാസികൾക്ക് കാത്തുവെച്ചിട്ടുള്ള മാരകമായ കഠിനമായ ശിക്ഷകളിൽ നിന്ന്, ഖബറിലെ ശിക്ഷയിൽ നിന്നും, പാരത്രിക ലോകത്തെ നരകത്തിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കണമേ. അള്ളാഹുമീൻ واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهவே പ്രാർത്ഥിക്കണമെന്ന് വസീയത്ത് തന്നവരുണ്ട് നാഥ. ഇന്നത്തെ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ ദുരിതങ്ങളായ ന്യൂനപക്ഷ ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നും വർഗീയ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളുടെ നാടിനെയും മക്കളെയും മതത്തെയും നീ കാത്തുരക്ഷിക്കണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾ ഒരുപാട് സ്വപ്നത്തിൽ ജീവിക്കുന്നവരാ, പഠിക്കുന്നവരാ. ഓരോരുത്തർക്കും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് സ്വാലിഹായ പ്രവർത്തനങ്ങളോടുകൂടി ഇഹലോകത്തും പരലോകത്തും രക്ഷിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ. അള്ളാഹുവേ, സ്വന്തം മക്കളോട് നീതി കാണിക്കുന്ന, അവർക്ക് ഹലാല് മാത്രം തിന്നാൻ കൊടുക്കുന്ന, അവർക്ക് മാതൃകയാകുന്ന മാന്യന്മാരായ മാതാപിതാക്കളാവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ. അള്ളാഹുവേ, ഇസ്ലാമിലെ കൊടിയ പാപങ്ങളിൽ പലതും ചെയ്തു പോകുന്നുണ്ട് നാഥ. മാതാപിതാക്കളെ മനഃപൂർവ്വമല്ലെങ്കിലും അവഗണിച്ചു പോകുന്നവരുണ്ട്, ഭാര്യയെ വഞ്ചിക്കുന്നവരുണ്ട്, ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്നവരുണ്ട്, ജീവിതത്തിൽ ഒരുപാട് അറിഞ്ഞുകൊണ്ട് തിന്മകൾ ചെയ്യുന്നവരുണ്ട്. നാഥ, മനസ്സുകൾ പിശാച് തിന്മകളിലേക്ക് അടുക്കിപ്പിക്കുമ്പോ അതിൽ നിന്നെല്ലാം മാറി ഹൃദയവും മനസ്സും നിന്റെ അരികിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന, ഹൃദയത്തിൽ വെളിച്ചമുള്ള ഒരു നല്ല ഈമാനുള്ള വിശ്വാസിയുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അപ്രതീക്ഷിതമായ മരണങ്ങളെ കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ കണ്ണുനീരിലാണ് നാഥ. അപ്രതീക്ഷിതമായ പ്രയാസപ്പെടുത്തുന്ന പരീക്ഷണ മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കണമേ. അള്ളാഹുവേ, പ്രാർത്ഥിക്കണമെന്ന് വസീയത്ത് തന്ന ചെറിയ കുട്ടിയടക്കം രോഗത്തിന് ബാധിച്ചവരുണ്ട് നാഥ. മരിച്ചുപോയവർ പ്രാർത്ഥിക്കണമെന്ന് വസീയത്ത് തന്നവരുണ്ട്. എല്ലാവരെയും മരണപ്പെട്ടവരുടെ ഖബർ നീ വിശാലമാക്കുകയും രോഗം കൊണ്ട് ആശുപത്രികളിലും പിഞ്ചു പൈതലടക്കം സങ്കടപ്പെടുന്നവർക്കും എല്ലാ അസുഖങ്ങളും എളുപ്പത്തിൽ മാറ്റി സമാധാനമുള്ള ജീവിതം നീ പ്രദാനം ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ.